അല്ല ഉള്ളിക്കൂട്ടാനാണ് ഉണ്ടാക്കണത്. ഉരുളങ്കയും കൊണ്ടല്ലേ, ഉരുളങ്കയും കൊണ്ട് എന്തെങ്കിലും മസാല ആക്കിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാണ്. അപ്പൊ അതിനെ ചട്ടി അടുത്ത് ചോറുണ്ടാക്കാൻ ഞാനും സഹായിക്കും, ഇവരും കൂടും. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി. എന്താണ് ഇതെന്താണ്, എവിടെ ഇത്? കറാമ്പു. കറാമ്പു, ഏലക്കായ, ഇത് എന്താണ്? പട്ട. പട്ടയാണ്. അപ്പൊ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി അരിയും കൂടി തരണം. താത്ത എടുക്കാൻ പോയിക്കാണ്. ആദ്യം എന്താ, ഉള്ളി അരിയാണ് കേട്ടോ. എണ്ണ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാട്ടോ. അയ്യോ, നമ്മുടെ ഉള്ളി ഏതാ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ മുറിച്ചൂലേ മോളെ? ഇല്ലേ, ഇവിടെ മുറിച്ചൂലേ? ഇല്ല. പറയേ. അതൊരു തോലാണ്. ആ, അതൊരു തോലാണ്. ഇത് മതിയേ. എന്ത് വീഡിയോ എടുക്കാ ഗൈസ്? സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. എന്നാണ് ഉള്ളി കുഞ്ഞു കുഞ്ഞാക്കി അറിയല്ലേ? ഇതാണോ അപ്പൊ ഗൈസ്, നമ്മള് കപ്സ് ആണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ ഞാനാണ് ഞങ്ങളൊരു 1.5 നാഴി അരി എടുത്തിട്ടുണ്ട്. പച്ചരി കൊണ്ടാണ്, അല്ല പച്ചരി അല്ല, നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരി കൊണ്ടാണ് ഞങ്ങള് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളെ റേഷൻ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് കാണുന്നില്ലേ അവിടെ നിന്നിട്ട് അരിയാൻ വയ്ക്കണില്ലേ? ഞാനൊക്കെ ഒത്തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടേ. അത് വേണം ചെറു. ആ, വേണ്ട. ഓ, ഞങ്ങളിത് അരിയാണ്. ഞാനരിഞ്ഞത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി, ഉരുളക്കിഴങ്ങ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രാമ്പു കാണിച്ചു കാണിച്ചു. ഇതൊക്കെ വേണോ? കപ്സൊക്കെ ഇതൊന്നും വേണ്ടായിട്ടില്ല ചിലപ്പോ. ആ, വേണല്ലേ. പിന്നെ ഇതാ എണ്ണയാണ്, ഇതൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാൻ പോവാം. ഗൈസ്, നിങ്ങള് തീയൊക്കെ കത്തിയിട്ടുണ്ട്. ഈ കത്തിയിട്ടില്ല കൊറേ നേരത്തെ. ഇതുകൊണ്ട് കത്തിയത് ചോറിനെ വെള്ളം, കപ്സ മസാല, എണ്ണ, പിന്നെ ഞങ്ങള് തക്കാളി, ചെറിയ ജീരകം അരച്ചതാണ്. അപ്പൊ കപ്സക്കില്ല. ഇതാ ചട്ടി വെച്ചിട്ടുണ്ടല്ലോ, കുടുക്ക വെച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ കത്തിച്ചു എന്റെ അടുത്ത് നിന്നിട്ട് ഒന്നുമില്ലോട്ട് വീഡിയോ എടുക്കുന്ന. ഞാൻ സൂം ആക്കിയതാണ്. ഞാൻ വിട്ട് നിന്നിട്ട് തന്നെ ഞാൻ സൂം ആക്കി. ആദ്യം എണ്ണ ഒഴിച്ചു നിറച്ച് പുകയാണ്. ഏലക്കായും ഗ്രാമ്പും പട്ടയാണ്. സ്പൈസസ് ഇതാണ്. ഉള്ളി ഇട്ട് കൊടുക്കാണ്. ഉള്ളി
തക്കാളിയും ചെറുജീരകം അരച്ചത് പാർന്ന് കൊടുക്കാണ് നല്ല രുചി അപ്പൊ ഇനി കബ്സ മസാല ഇട്ട് കൊടുക്കാം ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അളവെന്നറിയില്ല അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതക്ക് മാഗി ക്യൂബൊന്നും ഇടണില്ല ഇനി ഇത് തിളക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പോൾ ഗൈസ് നമ്മളെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം മണമൊക്കെ വന്നിട്ടുണ്ട് അരിയൊക്കെ പകുതി പോയിട്ടുണ്ട് ഞാനാണ് ഇവിടെ മൊത്തം വർക്കിടുന്നത് ഇവൾക്ക് കൊണ്ടാൻ വെച്ചത് ഞാൻ കത്തിച്ചു പോയി ഞാൻ കത്തിച്ചു പോയി എടുത്തോ രണ്ടാളും ഇതൊക്കെ കട്ട് ചെയ്യൂട്ടോ നിങ്ങള് കൊറേ നേരം ഞങ്ങളിത് തിളക്കുന്നില്ലേ വെള്ളം വറ്റ കാത്തിരിക്കുകയാണിത് അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിനെ ഗൈസ് ഞങ്ങൾ ഇടക്കൊന്ന് ഇമ്മ വന്ന് ഇമ്മ ഞങ്ങളൊക്കെ ഇവിടെ തുറന്നു നോക്കി അപ്പോൾ അയക്കണു അപ്പോൾ ഗൈസ് ഞങ്ങൾ തുറന്നു നോക്കി ഇനി ഞങ്ങളിത് കുറച്ചേരം കൂടി വെച്ചാൽ അത് കറക്റ്റ് ആവും അപ്പോൾ ലാസ്റ്റ് ടൈമാണ് ഇത് ഇനി കത്തി തീരണ വരെ അതിൽ ഇരുന്നോട്ടെ ആയിരുന്നു അപ്പം ഞങ്ങൾ കത്തിക്കണില്ല അപ്പോൾ ഞമ്മളത് ഞങ്ങൾ കുറച്ച് സാലഡ് ഉണ്ടാക്കി ആ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അപ്പം ഞമ്മക്ക് ഇതൊന്ന് വെന്തിട്ട് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ട് കാണാം ഞങ്ങൾ അടുപ്പത്തു നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാ നമ്മുടെ അത് കുഴപ്പമില്ല നമുക്ക് കബ്സക്ക് ഇതാ ഈ കളറായിട്ടുണ്ട് അടിപൊളിയാണ് മണമൊക്കെ നല്ല രസമുണ്ട് ഉരുളക്കിഴങ്ങിനെ ഞങ്ങൾ അല്ലെ നല്ല മണല്ലേ ഇതൊക്കെ ഞങ്ങൾ ഇനി തൈരും കൂട്ടി തിന്നാം അപ്പം ഞമ്മക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇത് അടുപ്പത്തൊന്നല്ല അതുകൊണ്ടാണ് സാധനം ചെയ്യണത് അപ്പോൾ നമ്മൾ റേഷൻ അരി കൊണ്ട് കബ്സ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ അരി അല്ലേ നമ്മൾ നെൽത്ത് കൂടി കളയണ്ട കേട്ടോ ഉരുളങ്കിൽ കളറില്ലാത്തതുകൊണ്ടാണ് അത് വെന്തിട്ടില്ലാതെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ഗൈസ് ഞാനല്ല രണ്ടാളും ചൂടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചെടുത്തത് എങ്ങനെ ഉണ്ട് പറയാൻ സത്യം പറയണ കേട്ടോ കബ്സ മസാല ഇട്ടോണ്ടാണത് നമ്മൾ മാഗി ക്യൂബൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ രസമുണ്ട് അപ്പം ഞമ്മക്കിത് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അല്ലേ ഒരു എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ് നമ്മളിവിടെ മൂന്ന് വീടുണ്ട് ആ മൂന്ന് വീട് ആദ്യം ഇബന്ധ ഇബന്ധം വന്ന് ആട്ടി ആർക്ക് പറയൂ സൂപ്പറാണ്
സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഉറക്കം പറയൂ. കുഴപ്പമില്ല. എത്ര ഗൈസ്? സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി മോളൂസിന് തിന്നേ ചിക്കൻ പകരം ഞങ്ങൾ ഉരുളങ്കിങ്ങാണ്. രസമുണ്ട്, രസമുണ്ട്. കുഞ്ഞോള് കുഞ്ഞോള് കുളിക്കാണ്. അപ്പൊ ഇനി ഞങ്ങള് തിന്നട്ടെ. പണിയിലാണ്. അപ്പൊ ഞങ്ങള് തിന്നാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾക്കില്ലത്. തൈര് ആ അപ്പൊ തൈര് ഞാൻ കാണിച്ചു തരാം. എന്റെ താത്താക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്താ പറയാ, നല്ല രസമുണ്ട്. രസമുണ്ട്. ആ ഗൈസ് ഉപ്പ് കുറവാത്രേ. തൈര് കൂടി കൂട്ടി തിന്നുമ്പോ നല്ല ഉണ്ടാവും. കഴിക്കും കഴിക്കും. അപ്പൊ ഗൈസ് ഇതാ ഞങ്ങള് തൈര് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണേ. ഒരാളുടെ ഉപ്പ് കുറച്ച് ടേസ്റ്റ് അടിപൊളിയാണ്. വെച്ചതൊക്കെ നന്നായിക്കണം. നല്ല രസമുണ്ട്. നമ്മള് സാധാ വെക്കണ പോലെ തന്നെ ഉണ്ട്. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതുള്ള ഞാൻ എന്തുക്കണോ ചിക്കൻ പകരം.